പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. രണ്ടാം പാദവാർഷിക പരീക്ഷ വരികയാണ്, അതായത് ക്രിസ്മസ് എക്സാം. അപ്പോൾ ഈ വർഷത്തെ പരീക്ഷ നിങ്ങൾക്കൊന്ന് എളുപ്പമാകുന്നതിന് വേണ്ടി മുൻ വർഷത്തെ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾക്ക് മുഴുവനായി ആൻസർ പറഞ്ഞു തരുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ചോദ്യ പേപ്പർ. സെക്കൻഡ് ടേർമൽ എക്സാം 2019-20 ചോദ്യ പേപ്പറാണ്. 40 മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക. നിർദ്ദേശങ്ങൾ വായിച്ച് ഉത്തരം നൽകാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഇഖ്റഉൽ ഫഖറത താലിയ വജിബ് അനിൽ അസ്ഇല. താഴെയുള്ള ചോദ്യങ്ങൾ വായിച്ച്, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ്. എന്താണ് ഒന്നാമത്തെ പാരഗ്രാഫ്? അൽ ഹയാത്തു മംലുഅത്തും ബിനിഅമില്ല. അള്ളാഹു, നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാൽ സമ്പുഷ്ടമാണ്, അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുകയാണ്. വൽ അമാലിൽ ഹുൽവ, അതുപോലെ മനോഹരമായ ആഗ്രഹങ്ങൾ. വഹിയ തുദിഹിബ് അന്നൽ അഹ്സാൻ, ഈ ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും നമ്മിൽ നിന്ന് എന്താണ് ദുഃഖങ്ങൾ ഇല്ലാതാക്കും. വല്ലുൽമ ഫി ഹയാത, ജീവിതത്തിൽ ഇരുട്ടില്ലാതാക്കും. വ തത്ലുബു മിന്ന, അത് നമ്മോട് ആവശ്യപ്പെടുന്നു. അൻ യഫ്തഹ അബ്വാബ നൂർ വൽ ഖൈർ, നന്മയുടെയും വെളിച്ചത്തിൻ്റെയും വാതിലുകൾ തുറക്കുവാൻ. ഫനൽഖൽ ഹയാത്ത മസ്റൂർ, അങ്ങനെ ജീവിതം നമ്മൾ എന്താണ് ജീവിതത്തെ നമ്മൾ സന്തോഷത്തോടെ കണ്ടുമുട്ടും അഭിമുഖീകരിക്കുമെന്നാണ്. അപ്പൊ ഇതിൽ തന്നെ ഉത്തരങ്ങളുണ്ട്, ഈ ചാഴയുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് ജമ ഹുസിൻ, ഹുസിൻ എന്ന വാക്കിന് ജമ നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കുന്ന ചില ടേമുകളാണെന്നൊക്കെ. ഈ ജം എ എന്നുള്ളത്, ജം എ എന്നാൽ ബഹുവചനം. പരീക്ഷ വേറെ രീതിയിൽ ചോദിക്കും, ജം ഔ കലം, മുകളിലെ അക്കലാം, പാരഗ്രാഫിലെ അക്കലാം ഉണ്ടാവും. അപ്പൊ ജമു കലം അക്കലാം തപ്പി ഇവിടെ എഴുതണം, നിങ്ങളുടെ പേപ്പറിൽ എഴുതണം. അപ്പൊ ജമ ഹുസിൻ, ഹുസിനിന്റെ ജം ഇതിലുണ്ട് എവിടെയെന്ന് പറയൂ. ഇതായിരിക്കുന്നു അല്ലെ അഹ്സാൻ, പാരഗ്രാഫും തന്നെ കണ്ടെത്തിയിരുന്നു. മുത്തറാദിഫ് സഈദ, സന്തോഷം എന്നതിൻ്റെ മുത്തറാദിഫ്, മുത്തറാദിഫ് സമാന പദം, സന്തോഷമുള്ളത്, അത് മസ്റൂറ എന്നാണ്. ഓക്കെ, ഇനി ഇക്തഷിഫുൽ കലിമാത്തില്ലത്തി തൻതഹി ബിത്താഇൽ മർബൂത്ത, ഉള്ള പദത്തിൽ പഠിച്ചതാണ് താഇൽ മർബൂത്ത, അതിൽ അവസാനിക്കുന്ന അക്ഷ എന്നാണ് വാക്കുകൾ എഴുതാനാണ്. ഇവിടെ ഏതായിരിക്കും? അൽ ഹുൽവയുണ്ട്, പിന്നെ അതുപോലെ ഹയാത്തുണ്ട് അല്ലേ, മർബൂത്ത് കെട്ടിവെച്ചത, മർബൂത്ത് ഹയാത്തുണ്ട്, മസ്റൂറത്തുണ്ട്, അത് മൂന്ന് വാക്കും ഇവിടെ എഴുതണം. പിന്നെ ലിദ്ദുല വലാം, വലാം ഇരുട്ട് എന്നതിൻ്റെ വിപരീതം എന്താണെന്നാണ്. എന്താണ് നൂർ അല്ലേ, വെളിച്ചം. ബിമ തുദിഹിബു അന്നൽ അഹ്സാന വദ്ദുൽമ, എന്താണ് ഏതാണ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമ്മിൽ നിന്ന് ഇരുട്ടും വെളിച്ചവും ഇല്ലാതാക്കുന്നത്? എന്താണ് അൽ അമാനി അൽ ഹുൽവ അല്ലേ, അൽ അമാനി അൽ ഹുൽവ. പിന്നെ വന്യമുള്ള എന്ന് വേണമെങ്കിൽ എഴുതാം. ബിമ തത്തലി ഉൽ ഹയാസ്, അപ്പൊ അതിൻ്റെ ഉത്തരം ഇവിടെ വരുന്നുണ്ട്. ഭീമ തന്തലി ഉൽ ഹയ, നമ്മുടെ ജീവിതം എന്തുമാ എന്തായിട്ടാണ് നിറഞ്ഞിരിക്കുന്നത്? എന്താണ് ന്യായമുള്ള അല്ലേ, ന്യായമുള്ളയാണ് ഉത്തരം. അങ്ങനെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടിലേക്ക് വരുമ്പോൾ അജിബ് അനി ഇസ്നൈനി ഫഖ്, താഴെയുള്ളത് ഇതിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, ആവശ്യത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഇതിൽ താഴെ എന്നാണ് മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ രണ്ടരത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ കമലുൽ ഫറാഖ ബിമ്മാ ബൈനുൽ ഖൗസൈൻ, ബ്രാക്കറ്റ് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ്. ലുഖിബത്ത് അസ്മാ റളിയല്ലാഹു അൻഹ ബി, അസ്മാ റളിയല്ലാഹു അൻഹ വിളിക്കപ്പെടുന്നത് സിദ്ദീഖ്, ദിന്നൂറൈൻ, ദാത്തുന്നിത്താഖൈൻ, ഷായിറത്തുൽ ഇസ്ലാം, പഠിച്ചാണ് ദാത്തുന്നിത്താഖൈൻ അല്ലേ, അങ്ങനെയാണ് അവർ വിളിക്കപ്പെടുന്നത്. പിന്നെ സബീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബുഹു ഫിൽ ഗാർ, നബിയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഗുഹയിൽ താമസിച്ചു. എത്ര ദിവസം? അതിലെ എണ്ണം നമ്മൾ പ്രത്യേകം പഠിച്ചതാണ്. ഇവിടെ അയ്യാം എന്നാണ്, അയ്യാം മുദക്കർ ആയതുകൊണ്ട് നമ്മുടെ മഴ എന്താണ് മഴദൂദ് മുദക്കറാണ് അവിടെ. അപ്പൊ ആദത് എന്താകണം? മോനസ്സാകണം. സലാസത്ത് എന്നാണ് ശരി, സലാസത്ത് അയ്യാം എന്നാണ് ഉത്തരം. ഇനി ഇഖ്റഉൽ ബൈത താലി വക്തുബ് തസ്രീഹൽ മുലായി, താഴെയുള്ള ബൈത്ത് വായിച്ചിട്ട് അതിനനുയോജ്യമായ തസ്രീഹ് പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഗദൻ ഉമ്മുല്ലി അദ്ഫാലിൻ വറബ്ബതുദാരിൻ റായിഹ, അപ്പോ എന്താണ് ഈ വാക്കുകൾ നമ്മൾ തപ്പി എടുക്കണം. അപ്പൊ മൂന്ന് സെന്റൻസ് ഇവിടെ 1, 2, 3 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നാളെ അവൾ കുട്ടികളുടെ ഉമ്മയാണ്, വീട്ടിലെ വീട്ടുകാരിയാണ്. അപ്പോൾ ഇവിടെ
ഉമ്മെന്നുള്ള വാക്ക് നമ്മൾ തപ്പിയെടുക്കണം. സതകൂനുൽ ഫത്താത്തു ഉമ്മുൽ ഗദ്, നാളെയുടെ ഉമ്മയാകും. ഇത് തന്നെയാണ് അതിൻ്റെ അനുയോജ്യമായത്. ബാക്കിയുള്ളത് ഉമ്മുണ്ടെങ്കിലും നമ്മൾ എന്താണ ശരിക്കും വായിച്ചു നോക്കണം. അസ്ബഹത്തുൽ ഫത്താ ഉമ്മുൽ ഗദ്, എന്താണ് ഫത്താത്ത് നാളെ ഉമ്മയാകും. ലാ തുറബിയത് ഫാലഹ, തൻ്റെ മക്കളെ അവർ വളർത്തില്ല, അത് തെറ്റല്ലേ. പിന്നെ സതകൂനുൽ ഫത്താത്തു ഉമ്മുൽ ഗദ് ഫഹിയ ലാ തഗീഷു ഫീ ദില്ലി ശരിയ, എല്ലാവിടെയും ഉമ്മുൽ ഗദ് എന്നുണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ ഒരെണ്ണം മാത്രം അതിന് ശരിയായത് ശരിയായി നോക്കി എഴുതാം. ഓക്കെ, ഇനി ഒമ്പതാമത്തെ, കമ്മിലുൽ ഫറാഖ് കമാഫിൽ മിസാൽ, താഴെയുള്ളതിൽ അനുയോജ്യമായത് പൂരിപ്പിക്കുകയാണ്. ഉദാഹരണം നൽകിയിട്ടുണ്ട്, കാലൽ ജബലുൽ സഹൽ, നമ്മൾ പഠിച്ചതാണ് ഇത്, ഒന്നാം പാദഭാഷിക പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇത് ഇപ്പടിയും ചോദിച്ചിട്ടുണ്ട്, കാലൽ ജബലുൽ സഹൽ, മല താഴ്വരയോട് പറഞ്ഞു, അന അക്ബർ മിൻക യാ സഹൽ, ഇവിടെ ഈ കബീർ ആണ് എന്തായത്, അക്ബർ ആയത്. അപ്പൊ അടുത്തത് എഴുതാം, കാല സഹലുലിൽ ജബൽ, ജബല് സഹല് താഴ്വര മലയോട് പറഞ്ഞു, അന ഡാഷ് മിൻകയാ ജബലു, വാസിഅന്റെ ഇസ്മു തഫ്ലീൽ എഴുതണം. അതെങ്ങനെ വരിക, ഔസ എന്നാണ് അല്ലെ, കബീർ അക്ബർ എങ്കിൽ വാസി ഔസ ആണ്. ഔസഅ കാലൽ കിതാറുലിൽ ഹാഫില, എന്താണ് ട്രെയിൻ ബസ്സിനോട് പറഞ്ഞു, അന ഡാഷ് മിൻകയാ ഹാഫില, തൊവിയിൽ നീളമുള്ളത്, ഞാൻ ഏറ്റവും നീളമുള്ളതാണെന്ന് പറയണം. അന തൊവിയിൽ അത്തുവൽ എന്നാണ്, ആ തൊവിയിൽ ആ വാസി എന്നല്ല, അത്തുവൽ ഔസ ആണ്. നമ്മൾ തെറ്റാതെ എഴുതാൻ ശ്രമിക്കണം. ഇനി മൂന്നാമത്തെ, അജിബ് അൻ സിത്തതിൻ ഫഖത്, താഴെയുള്ളതിൽ ഇത്രയും 10 മുതൽ 17 വരെയുള്ളതിൽ 6 എണ്ണത്തിന് ഉത്തരവിയാൻ മതി, 3 മാർക്ക് വീതം. ഒന്നാമത് ചോദ്യം, ഇഖ്റഉൽ ഫഖറത താലിയ വഅജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഫുവാദ് വലദുൻ ഫഖീറുൻ യംഷി തഹ്ത ഹർറി ശംസ്, ഫുവാദ് ഒരു ദരിദ്രനായ വിദ്യാർത്ഥിയാണ്, യംഷി തഹ്ത ഹർറി ശംസ്, ചൂടിന് അതായത് സൂര്യന്റെ ചൂടിന് താഴെ അവൻ നടക്കുന്നു എന്നാണ്. വഹു യബീഉൽ അഖിയാസ് ഫി സൂഖിൽ മദീന, ഗ്രാമത്തിലെ പട്ടണത്തിലെ എന്താണ് അങ്ങാടിയിൽ അവൻ അഖിയാസ് കീസ് സെഞ്ചികൾ വിൽക്കുന്നു. അലാ വജിഹി ബസ്മത്തുൻ ലാ തുഫാരിഖുഹു, അവൻ്റെ മുഖത്ത് അവന് ഒരിക്കലും വിട്ടുമാറാത്ത ഒരു ചിരിയുണ്ട്. വയലഹറു മിൻ തഫാഉലിഹി, അവൻ്റെ പ്രതീക്ഷയിൽ നമുക്ക് വ്യക്തമാണ്, അന്നഹു വെസറൂറുൻ ജിദ്ദൻ ബിഹാലിഹി, തൻ്റെ അവസ്ഥയിൽ അവൻ വളരെ സന്തോഷവാനാണെന്ന് വ്യക്തമാണ്. ചോദ്യം, മാതാ യബീഉൽ ഫുആദ്, ഫുആദ് എന്താണ് വിൽക്കുന്നത് അല്ലേ, യബീഉൽ അഖിയാസ ഫി സൂഖിൽ മദീന, അതായിരിക്കും ഉത്തരം വരിക. കൈഫ തഅരിഫു അന്നഹു ഫുആദ് മസ്റൂർ, ഫുവാദ് മസൂർ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി, അതെങ്ങനെ അല്ലേ. വയദഹറു മിൻ തഫാഉലിഹി അല്ലേ, വയദഹറു മിൻ തഫാഉലിഹി അന്നഹു മസ്റൂറുൻ ജിദ്ദൻ ബിഹാലിഹി, അവനെപ്പോഴും അവൻ്റെ പ്രതീക്ഷയിൽ ശുഭപ്രതീക്ഷയിൽ എന്ന് വ്യക്തമാണ്, അവൻ സന്തോഷവാനാണ്. പിന്നെ മൻ യബീഉൽ അഖിയാസ ഫി സൂഖ്, ആരാണ് എന്താണ് അങ്ങാടിയിൽ അഖിയാസ് വിൽക്കുന്നത്, ആരാണ്, ഫുആദ്. ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ഇവിടെ മുതൽ എഴുതിയാലും ഉത്തരം ശരിയാണ്, വാലാ വജിഹി ബസ്മത്തുൻ ലാ തുഫാരിഖുഹു, ഇവിടെ മുതൽ ഫുൾ എഴുതിയാലും ശരി, ഓക്കെയാണ് കേട്ടോ. ഇനി 11, ഇഖ്റഉൽ ഫഖറത താലിയ വഅദ് സലാസത അസ്ഇലത മിൻഹാ മുസ്തഖിദ്മൻ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് 3 ചോദ്യങ്ങൾ ഉണ്ടാക്കണം, ഏതുപയോഗിച്ച്, ഈ വാക്കുകൾ ഉപയോഗിച്ച്. അപ്പോ ഇവിടെ ഒന്നാമത്തെ വാക്ക് മാത എന്താണ് എന്നാണ്, മൻ എന്നാൽ ആര്, ലിമ എന്തിന്, മത്ത എപ്പോൾ എന്നാണ്. അപ്പോ ഇവിടെ കൈലാഷ് സത്യാർത്ഥി ഹിന്ദിയുൻ, കൈലാഷ് സത്യാർത്ഥി ഇന്ത്യക്കാരനാണ്, ഹസല അല ജായിസതി നോബൽ ഇസ്സലാം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് കിട്ടി. ഉരുദ കൈലാഷ് സത്യാർത്ഥി സനത്ത അൽഫിമത്തി സമയത്തും 1954 അദ്ദേഹം ജനിച്ചത്. അമിരലി ഇൻഖാദി അത്ഫാലി മിനൽ അമാല, കുട്ടികളെ ബാലവേലയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ അദ്ദേഹം ജോലി വർക്ക് ചെയ്തു. വഖാല, അദ്ദേഹം പറഞ്ഞു, മുഖദ്ദിമു ഹാദ തക്രീം ലി കുല്ലി തിഫ്ലിൻ യഈശു ഫീ ബിലാദിൽ ഹിന്ദ്, അദ്ദേഹം പറഞ്ഞു, ഈ ആദരവ് ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ പഠിച്ച പാരഗ്രാഫാണ്. ഇവിടെ മാതാ അല്ലേ,
മാല എന്താണെന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചോദിക്കാം, എന്താണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് അല്ലേ. അപ്പോ മാദാ ഹസല, മാദാ ഹസല എന്താണ് കൈലാഷ് സത്യാർത്ഥി അല്ലെ, എന്താണ് അദ്ദേഹത്തിന് കിട്ടിയത്, അതൊരു ചോദ്യമാണ്. പിന്നെ മൻ, മൻ ആര് എന്നാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം കൈലാഷ് സത്യാർത്ഥി ആര്. അപ്പൊ മൻ കൈലാഷ് സത്യാർത്ഥി രണ്ടാമത് ചോദ്യമായി. പിന്നെ ലിമ എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. ലിമ അമില അല്ലെ, ലിമ അമില കൈലാഷ് സത്യാർത്ഥി. ഉത്തരം എന്താ, ലിംഗാദിൽ എത്തിഫാൽ, കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി. ഇനി മത്തയാണെങ്കിലോ എപ്പോൾ അല്ലെ, എപ്പോൾ മത്താ ഉലിത അല്ലെ, എപ്പോൾ ജനിച്ചു. ഇവിടെ ഉലിതയില്ലേ, ഉലിത മത്താൽ മത്താ ഉലിത കൈലാഷ് സത്യാർത്ഥി. അങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത്, മനസ്സിലായല്ലോ. ഇനി പന്ത്രണ്ടാമത്തെ അഅദ്ദു ഇസ്തിഫ്താൻ ലിൽ മുഖാബലത്ത് മഅ സയ്യിദത്തി തവക്കുൽ കർമ ബി ഇസ്തിഖ്ദാമി നുഖാത്തി താലിയ. എന്താണ് താഴെ ഇസ്തിഫ്താഉ ലിൽ മുഖാബല, പ്രത്യേകം പഠിക്കേണ്ട വാക്കാണ്. ഇന്റർവ്യൂ ചോദ്യത്തിന് ക്വസ്റ്റനെയർ ഉണ്ടാക്കണം, ക്വസ്റ്റനെയർ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ആരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്, തവക്കുൽ കർമ അദ്ദേഹത്തോട് അവരോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇസ്മുൽ കാമിൽ അവരുടെ മുഴുവൻ പേര്, ജായിദത്ത് നോബൽ ലിസ്സലാം സമാധാനത്തിനുള്ള നോബൽ പ്രൈസ്, അൽ വിലാദത്ത് വദ്യറാസ എവിടെയാണ് ജനിച്ചത് പഠനം, പിന്നെ അൽ അഅ്മാൽ ലിജ്തിമാഇയ എന്താണ് അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ. അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കാം, ഈ വാക്കുകൾ തന്നെ ഉപയോഗിക്കാം ഇവിടെയുള്ള ചോദ്യ വാക്കുകൾ. ഇസ്മുൽ കാമിൽ പേര് എങ്ങനെയാണെന്ന് ചോദിക്കും, നമ്മൾ സാധാരണ മസ്മുക്ക എന്ന് അങ്ങനെ ചോദിക്കാം അല്ലെ. അപ്പൊ നമ്മളിവിടെ നമുക്ക് വളരെ കുറച്ച് ഭംഗിയായി ചോദിക്കാൻ വേണ്ടി യാ സയ്യിദത്തി, ഏ മാ ഇസ്മുക്കി, മാ ഇസ്മുക്കി അല്ലെങ്കിൽ മാ ഇസ്മുക്കും ഏത് വേണമെങ്കിലും ചോദിക്കാം. മാ ഇസ്മുക്കും യാ സയ്യിദത്തി മാഡം എന്ന് പറയുന്നത് ചോദിക്കണം. അപ്പൊ ഒന്നാമത് ചോദ്യം അതാണ്. ജായിസത്തി നോബലിസ്സലാം, പിന്നെ മത്ത ഹസൽത്തി എപ്പോ കിട്ടി, അല ജായിസത്തി നോബലിസ്സലാം എപ്പോഴാണ് താങ്കൾക്ക് ജായിസത്തി നോബൽ കിട്ടിയത്. പിന്നെ അൽ വിലാദ ജനനം ചോദിക്കുമ്പോൾ എപ്പോൾ അല്ലെ, എവിടെയെന്ന് ചോദിക്കണം. എവിടെ എന്നുള്ളതിന് വാക്കെന്താ, അയിന എന്നാണ്. അപ്പൊ അയിന ഉലുത്തി യ സയ്യിദത്തി, അയിന ഉലുത്തി താങ്കൾ ഉലിദ് തി എന്നാണ്, താങ്കൾ എവിടെയാണ് ജനിച്ചത്. വദ്യറാസ പഠനത്തെ കുറിച്ച് ചോദിക്കുമ്പോ അയിന ദറസ്തി എന്ന് ചോദിക്കാം. പിന്നെ അല്ല അൽമാ ലിജ്തിമാഇയ, പിന്നെ അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ. മാ അഅ്മാലുക്കും അല്ലെങ്കിൽ മാ അഅ്മാലുക്കി, മാ അഅ്മാലുക്കി അൽ ഇജ്തിമാഇയ, താങ്കളുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, മാ എന്ന് വെച്ച് ചോദിക്കാം. വളരെ സിമ്പിളായി ചോദിക്കാവുന്ന രീതിയാണ് ഇവിടെ പറഞ്ഞത്, ഇതിലും നന്നായി ചോദിക്കാം. അപ്പൊ നമുക്കിത് സിമ്പിളായത് മാത്രം പഠിച്ചാൽ മതി. ഇനി പതിമൂന്ന്, ഇഖ്റഅൽ ഔസാഫ് താലിയ വമയ്യിസ് മിൻഹൽ ഔസാഫ് സ്വാലിഹ വൽ ഫാസിദ. താഴെയുള്ള കുറെ വിശേഷണങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൽ നല്ലതും ചീത്തയും വേർതിരിക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതിൽ അൽ ഐഷ് ഫി ദില്ലി ശരിയ, ശരീരത്തിന്റെ തണലിൽ ജീവിക്കുക. അപ്പൊ അൽ ഔസാഫ് സാലിഹിയാണോ ഫാസിദിയാണോ, അപ്പോ ഇത് ഔസാഫ് സാലിഹിയാണ് അല്ലെ, ഔസാഫ് സാലിഹിയാണ്. ഇനി അൽ കദ്ബു ഫിൽ അഖ്വാൽ, കളവ് പറയുക ഫാസിദിയാണ്. തർക്കുൽ ഖബായിസ്, ചീത്ത ഗുണങ്ങൾ ഉപേക്ഷിക്കുക, സ്വാലിഹിയാണ് അല്ലെ. ഇനി സബ്ബുൽ വാലിദ്, മാതാപിതാക്കളെ ചീത്ത പറയുക, എന്താണ് ഫാസിദിയാണ്. പിന്നെ സിയാനു സൗജ്, ഭർത്താവിനെ ധിഖരിക്കുക, ഫാസിദിയാണ്. പിന്നെ അൽ വഅയ് അൻ ഹുഖൂഖുൽ ഉസ്ര, കുടുംബത്തിലെ അവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, സ്വാലിഹിയാണ് അല്ലെ. അപ്പൊ അത്രയും വേണം, അതിങ്ങനെ തിരിച്ചു തിരിച്ച് സൗസാഫ് സ്വാലിഹ ഫാസിദാന്ന് തിരിച്ചെഴുതണം. ഓക്കെ, അതിവിടെ അതിന് കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ താഴെയാണ് എഴുതേണ്ടത്. മൂന്നാം ഇതിലാണ് ഇങ്ങനെ കോളം തിരിച്ചാണ് എഴുതേണ്ടത്. ഇനി പതിനാല്, ഇഖ്റഉൽ ഫഖ്റത്തി താലിയ വഅബ്ബി സീറത്തി ദാതിയ, താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് സീറ ദാതിയ ബയോഡാറ്റ തയ്യാറാക്കുക. റാഷിദ് ബിൻ അബ്ദുള്ള ദാരിസത്തും നഷീദത്തും ഫിസാമിൻ, റാഷിദ് ബിൻ അബ്ദുള്ള ഒരു മിടുക്കിയായ വിദ്യാർത്ഥിയാണ് എട്ടാം ക്ലാസ്സിലെ. ഉംറുഹ ഇസ്നാഷറ സന ബൈതുഹ ഫിൽഖറിയ, അവരുടെ വയസ്സ് എത്രയാണ്, സ്നത അഷറ അഷറത്ത 12 വയസ്സാണ്. ഫിൽഖ ബൈതുഹ ഫിൽഖറിയ, അവരുടെ വീട് ഖറിയ ഗ്രാമത്തിലാണ്.
والدها مدرس والد അധ്യാപകനാണ് مثالي في المدرسة الثانوية سكندري سكول مادرغا അധ്യാപകനാണ് بابا وأمها خديجة أم خديجة يعني ممرضة في المستشفى الحكومي government ആശുപത്രിയിൽ nurse ആണ് يوما ذهبت راشدة مع والدها ഒരു ദിവസം പേയോടൊപ്പം അവൾ ഇല മക്തബത്തിൽ കറിയ എന്നാണ് ഗ്രാമത്തിലെ ലൈബ്രറിയിലേക്ക് പോയി ഫാവിത മുവല്ലഫുൽ മക്തബ അന്നേരം ലൈബ്രറിയിലെ ഉദ്യോഗസ്ഥൻ ഒരു ഇസ്തിമാറ ഫോം നൽകി ലി തക്മിലതിഹ പൂരിപ്പിക്കുന്നതിന് വേണ്ടി അപ്പൊ ഇസ്തിമാറത്തുൽ ഉദവിയ മെമ്പർഷിപ്പ് ഫോമാണ് പൂരിപ്പിക്കുന്നത് അവിടെ ഇസ്മുൽ കാമിൽ എന്തെഴുതും റാഷിദ് ബിൻത് അബ്ദുള്ള എന്ന് എഴുതണം عمر وائس بڑا പറഞ്ഞല്ലോ 12 اسم الوالد والد എന്നാണ് والدിന്റെ പേര് ഇതിൽ പറയുന്നുണ്ടോ والدها مدرس എന്നേ പറയുന്നു ല്ലേ പേര് പറയുന്നുണ്ടോ ഇല്ല അപ്പോൾ مدرس നേരിയാ നമ്മുടെ പേര് നമുക്ക് ഇവിടെ ഇതിൽ പറഞ്ഞിട്ടില്ല പിന്നെ اسم الوالد എന്ന് പറയുന്നുണ്ട് ഖദീജ ല്ലേ അതെഴുതാം ഇനി ഈ റഖമ ടെലിഫോൺ ഫോൺ നമ്പറും കൂടെ എഴുതുക അതിൽ പറയുന്നു നമ്മുടെ സ്വന്തം ഫോൺ നമ്പറാണ് എഴുതുന്നത് എത്രയാണത് ഇസ്തിമാറത്തുൽ ഉദവിയ പൂരിപ്പിക്കേണ്ടത് ഇനി 15 ഇഖ്റഉൽ ഫഖ്റത താലിയ വക്തു ബി വളഇ യാസിർ യാസിറ ബഅദ ബദല മാജിദ് ഇവിടെ താഴെയുള്ള പാരഗ്രാഫിൽ മാജിദ് മാറ്റിയിട്ട് യാസിറ എന്ന് വെക്കണം ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ രീതികൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിട്ട് പോകണം ഓക്കെ ഇവിടെ എന്താണ് മാജിദ് ത്വാലിബുൻ നഷീദുൻ മാജിദ് ഒരു മിടുക്കനായ നഷീദ് മിടുക്കനായ വിദ്യാർത്ഥിയാണ് ബൈത്തുഹു ഫിൽ ഖറിയ അവന്റെ വീട് ഗ്രാമത്തിലാണ് അപ്പൊ ഇവിടെ മാജിദ് മാറ്റി എന്താക്കും യാസിറ എന്നാക്കും യാസിറ ത്വാലിബ് എന്താകും യാസിറ ഒരു മോന്നസാണ് അപ്പൊ ത്വാലിബ് അത്തുൻ നഷീദ് എന്താകും നഷീദ് അത്തുൻ എന്നാകും ഇനി ബൈത്തുഹു അവന്റെ വീട് അപ്പൊ ഇവിടെ പറയുന്നത് ഇവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ വീട് എന്നല്ലേ പറയുന്നത് ബൈത്തുഹു എന്നുള്ളത് ബൈത്തുഹ ഫിൽ ഖറിയ ഗ്രാമത്തിലാണ് ഇനി ഉംറുഹു അവന്റെ വയസ്സ് ഇവിടെ എന്താകും അവളുടെ വയസ്സ് എന്ന് പറയാൻ ഉംറുഹ അർബഅത്ത അശറ ആമൻ അതൊക്കെ അങ്ങനെ തന്നെ യദ്ഹബു അവൻ പോകുന്നു അപ്പൊ യാസിറ പോകുന്നു യദ്ഹബു എന്താകും തദ്ഹബു ആകും തദ്ഹബു ഇലൽ മദ്രസത്തി മാഷിയൻ നടന്നുകൊണ്ട് ഇവിടെ അവൾ പോകുമ്പോൾ മാഷിയത്തൻ എന്നാകും അത്രയാണ് അതിൽ തിരുത്താനുള്ളത് ഇനി 16 സിൽ ബൈനൽ ഉൽമൂദൈൻ താഴെയുള്ളത് മാച്ച് ചെയ്യണം അൽഫു ബാ ഇവിടെ നൂർ വെളിച്ചം ഐഷത് ജീവിതം മുനീറ വെളിച്ചമുള്ളത് ഓക്കെ അപ്പൊ ഇവിടെ ഹയാത് ജീവിതം മുദിയ വെളിച്ചമുള്ളത് ആലം ലോകം മുദിയ വെട്ടം അപ്പോ ഇവിടെ ശരിക്കും പരസ്പരം മുത്രാദിഫുകൾ തമ്മിൽ യോജിപ്പിക്കാനാണ് എങ്ങനെ യോജിപ്പിക്കും നൂർ വെട്ടം അല്ലേ മുസ്ലയ്യയിലേക്ക് ചേർക്കണം ജീവിതം ഐഷ ഹയാത്ത് മുനീറ വെട്ടമുള്ളത് ഇത്രയാണ് എന്റെ ഉത്തരം ഇനി 17 വയ്ക്കുമ്പോ കമ്മിൽ ഷംസൽ മുഫദറാദ് താലിയ വാൻഷ മിൻഹ സിത്ത ജുമലിൻ കമാഫിൽ മിസാൽ ഇവിടെ താഴെ ഷംസൽ മുഫറദാത്ത് പൂരിപ്പിക്കണം എന്താണ് പദസൂര്യൻ മർഅത്സ് മർഅത്സ് ലേഡി ലേഡിയെ കുറിച്ചുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചതാണ് ഇപ്പൊ ഉമ്മ സൗജത്ത് ബിൻത്ത് അമ്മത്ത് ഖാൽ ഖാലത്ത് അല്ലേ അങ്ങനെ കുറെ വാക്കുകൾ ഇതിൽ പൂരിപ്പിക്കാൻ പറ്റും അല്ലേ പിന്നെ അപ്പൊ അതിന്റെ എന്നിട്ട് അതിനുശേഷം ചോദ്യങ്ങൾ ഉണ്ട് സിത്ത് ജുമലിൽ 6 സെന്റൻസുകൾ ഉണ്ടാകണം അത് എളുപ്പമാണ് അവിടെ ഒന്നാമത്തെ അൽ മർഅത്തു ഉമ്മൻ എന്നാണ് സ്ത്രീ ഉമ്മയാണ് അല്ലേ പിന്നെ അൽ മർഅത്തു സൗജത്തുൻ അൽ മർഅത്തു ഖാലത്തുൻ അൽമർഅത്തു അമ്മത്തുൻ അൽമർഅത്തു സൗജത്തുൻ അല്ലേ അപ്പൊ അങ്ങനെ വാക്കുകൾ 6 ഉണ്ടാക്കുകയാണ് വേണ്ടത് വളരെ എളുപ്പമാണ് ഇനി 17 അജുബിലി സലാസത്തി അസ്ഇലത്തിൻ ഫഖദ് താഴെയുള്ളതിൽ 3 മാത്രം 18 മുതൽ 21 വരെയുള്ളതിൽ 3 മാത്രം ഈ പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്കുണ്ടാവുക ഓർക്കുക 17 18 യൗമൻ ഖാന ഫവാസ് യർജിഉ മിനൽ മദ്രസ ഫവാസ് ഒരിക്കലും സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു ഫറാഫിത്തൊരിക്ക് വലതൻ മിസ്കീനൻ ഇപ്പോൾ വഴിയിൽ വെച്ച് അവനൊരു മിസ്കീനായ കുട്ടിയെ കണ്ടു ഇസ്മുഹു ബാദിഷ അവന്റെ പേര് ബാദിഷ എന്നാണ് അഫിയദിഹി സല്ലത്തുൽ ഫവാക്കെ അവന്റെ കയ്യിൽ
പഴക്കോട്ടയുണ്ട്. ഫസഅല ഫവാസ് അൻഹു, ഫവാസ് അവനെ കുറിച്ച് ചോദിച്ചു. ഫദാറ ബൈനഹുമ ഹിവാർ, അപ്പൊ അവര് തമ്മിൽ ഒരു ഹിവാർ നടന്നു. അഇദ്ദൽ ഹിവാർ ബൈന ഫവാസ് വബാദിഷ, ബാദിഷയും ഫവാസും തമ്മിലുള്ള ഹിവാർ തയ്യാറാക്കണം. ഇത് നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ചില്ലേ, ആ കുട്ടിയുടെ ഈ മറ്റേ സഞ്ചി വിൽക്കുന്ന കുട്ടിയുടെ അതേ ഹിവാർ നമ്മളൊന്ന് ജസ്റ്റ് മാറ്റി എഴുതുകയാണ് വേണ്ടത്. ഇവിടെ ഒരു മോഡൽ ഉണ്ട്, ഫുവാദ് അഹമ്മദും നമ്മൾ സംസാരിച്ചത് ഇതേ രീതിയിൽ തന്നെ. നമുക്ക് ഇവിടെ ബാദിഷ എന്താണ്, ബാദിഷയും പിന്നെ ആരാണ്, ബാദിഷയും ഫവാസും, അത് ഇവിടെ പേര് മാറ്റി കൊടുക്കലാണ്. ഓക്കെ, ഇവിടെ ബാദിഷ ഫുവാദ് ആയിസ് മൂക്ക അങ്ങനെ പാരി. അപ്പോ ഈ ബാദിഷയും ഫുവാദും തമ്മിൽ സംസാരിക്കുന്ന അതേ രീതി നമുക്ക് ഇവിടെ ഇതിൽ അപ്ലൈ ചെയ്യാം. അയിന ബൈത്തു കവിയുടെ ഇവിടെ മറുപടി പറയുന്നു, പിന്നെ വല്ലതി എന്താണ് വീട്ടിൽ നിന്ന് പുറത്തായത്, എഴുതാവുള്ള ഇത് അതുപോലെ തന്നെ എഴുതിയാലും കുഴപ്പമൊന്നും വരികയില്ല. ഓക്കെ, ഇതൊരു മോഡലാണ്, ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇനി 19-ാമത്തെ ആയിദ് ബയാനൻ അൻ ജമീലിക്ക അലല്ലാഹു ഇന്ന ഖാദി താലിയ, നിന്റെ ക്ലാസ്മേറ്റ് അതിനെ കുറിച്ച് എന്താണ് ഒരു ബയാൻ, ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് നിന്റെ ക്ലാസ്മേറ്റിനെ കുറിച്ച്. താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട്, അപ്പോ വലീഫത്തുൽ വാലിദിൽ എന്താണ് സൂചകങ്ങൾ, പേരുടെ ജോലി, പിന്നെ ഇസ്മുൽ മദ്രസ് സ്കൂളിന്റെ പേര്, ഉൻവാനുൽ മൻസിൽ വീടിന്റെ അഡ്രസ്, അഹ്ലാവുൽ ഉസ്ര വീട്ടിലെ അംഗങ്ങൾ, അത്വഅമ വശറാബ് ഭക്ഷണവും പാനീയവും, അൽ വുസൂലിൽ മദ്രസ സ്കൂളിലേക്ക് വരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം ബയാൻ തയ്യാറാക്കുമ്പോ? അപ്പോ ജമീലി എന്ന് പറഞ്ഞ് തുടക്കണം. ജമീലി എന്നാളുടെ പേര് അല്ലെ, അവന് എന്താണ് വാലിദുഹു, എന്താ വാലിദ് അവന്റെ ജോലി എടുക്കാം, വാലിദുഹു മുദല്ലിസ് അല്ലെ, വാലിദത്തുഹു എന്ന് കൊടുക്കാം. നേരത്തെ മോളിൽ പറഞ്ഞ മുമരിഫത്ത്, പിന്നെ ഇസ്മുൽ മദ്രസ അല്ലെ, മദ്രസത്തുഹു, അല്ലെങ്കിൽ ഹുവയദുറുസു അവൻ പഠിക്കുന്നു, ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ ബൈത്തുഹു ഫി ഫി ഏതെങ്കിലും സ്ഥലം പേരും കൊടുക്കാം. പിന്നെ അഹ്ല വീട്ടിൽ, ആ വീടുകളുടെ കാര്യം പറയുമ്പോൾ ഫി ഉസ്റത്തിഹി എന്താണ് അബുൻ വ ഉമ്മുൻ വ ഉഖ്തുൻ എന്ന് പറഞ്ഞു തുടരാം. പിന്നെ എന്താണ് ഭക്ഷണവും വെള്ളവും അതിനെ കുറിച്ച് എന്താ പറയുക, അവൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം, ഹിയ ഹുവ ഹുവ യുഹിബു, ഹുവ യുഹിബു, ഇനി അത് പെൺകുട്ടിയാണെങ്കിൽ ഹിയ തുഹിബു അല്ലെ, ഹുവ യുഹിബു ബിരിയാണി അല്ലെ, ഹുവ പിന്നെ ഉൽ ഹലീബ് പാല് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്താണ് അൽ വസൂലിൽ മദ്രസ സ്കൂളിലേക്ക് എത്തുന്നു അല്ലെ, ഹുവ യസിലു അല്ലെങ്കിൽ സ്കൂളിലേക്ക് അവൻ വരുന്നു അല്ലെ, ഹുവ യദ്ഹബു ഇലൽ മദ്രസത്തി ബിൽ ഹാഫില അല്ലെ, ബസ്സിലാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ബയാന തയ്യാറാക്കാനാണ്. പിന്നെ 20-ാമത്തെ അഇദ്ദ ഇഅലാനൻ അൻ ബിന്തിൻ മഫ്ഖൂദത്തിൻ ഇസ്മുഹ മറിയം അല നിഖാഉ നൗ നുഖാദി താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു ഇഅലാൻ പരസ്യം തയ്യാറാക്കാനാണ്. എന്തിനെ കുറിച്ച്? അൻ ബിന്തിൻ മഫ്ഖൂദ, കാണാതായ ഒരു പെൺകുട്ടിയെ കുറിച്ച്. അപ്പോ അതിന്റെ ഒരു മോഡൽ നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ തന്നെ പഠിച്ചതാണ്. ഇവിടെ നോക്കൂ, മസാ അൽ യൗമി സബ്തിൽ മാദി അല്ലെ, കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട്. പിന്നെ തന്നൂറ സർഖ നീല ടോപ്പ്, ഖമീസ് അസ്വദ് തന്നൂറ പാവാട അല്ലെ, ഖമീസ് അസ്വദ് കറുത്ത ഷർട്ട്, അർബാത്ത അഷറാമൻ അതെയാ 14 വയസ്സ്. അപ്പൊ അതിൻ്റെ ഒരു നമ്മൾ പഠിച്ച മോഡല് ഇങ്ങനെയാണ് കണ്ടല്ലേ. ഫുഖദത്ത് ബിന്തുൻ തുസമ്മ സൽമ, ഇവിടെ ഇവിടെ പേര് നമുക്ക് വേണമെങ്കിൽ അതിനും കൊടുക്കാം, സൽമ. പിന്നെ മസാ യൗമി സബത്തിൽ മാലി, അത് തന്നെ. പിന്നെ ജിസ്മുഹ നഹീല വലൗനുഹ അസ്മർ, അത് നമ്മൾ ഇതിൽ പറയുന്നില്ല അല്ലേ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ജിസ്മ അവരുടെ ജിസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു, വയസ്സിനെ കുറിച്ച് പറഞ്ഞു, അമ്രുഹ അർബാത്ത അഷറ സന, അതും ഇവിടെ അങ്ങനെ തന്നെയാണ് അല്ലേ, അർബാത്ത അഷറ ആമൻ. പിന്നെ പിന്നെ വഖദ് ലബിസത് തന്നൂറ സഫ്ര, തന്നൂറ സർക്ക എന്നാണ് അവിടെ, ഖമീസൻ അസ്വദ്, ബാക്കി ഇങ്ങനെ തന്നെ. യുർജ മിമ്മൻ യുഅസറു അലൈഹ അൽ ഇഖ്ബാർ ഫിൽ മഹ്ഫൽ കരീം അവൽ ഇത്തിസാൽ അല റഖം മൊബൈൽ നമ്പർ, ഇങ്ങനെയാണ് അതൊരു മോഡലായി തയ്യാറാക്കേണ്ടത്.
മനസ്സിലായോ അല്ലേ? അപ്പൊ ഇത് ഇയാളെ നമ്മൾ പാഠവസിൽ പഠിച്ച പോലെ തയ്യാറാക്കാം. ഇരുപത്തൊന്നാമത്തെ ഹസല രാഹുൽ അല തക്രീം ലിഷുജാതിഹി അല ഇൻഖാദി വലദിൻ സഗീറിൻ മിനൽ ഖറഖ്. രാഹുലിന് അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ആദരവ് ലഭിച്ചു. ലിഷുജാതിഹി, തന്റെ ധൈര്യത്തിനുള്ള അവാർഡ്, ധീരതയ്ക്കുള്ള അവാർഡ്. അല ഇൻഖാദി വലദിൻ സഗീർ മിനൽ ഖറഖ്, ഒരു കുട്ടിയെ മുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട്. ബി മുനാസിബത്തി യൗമുൽ ഇസ്തിഖ്ലാൽ ഫിൽ മദ്രസ, സ്കൂളിലെ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നാണ് അവന് അവാർഡ് കിട്ടിയത്. അഴിദ് മുഫക്കിറത്തും ബി ഇസ്തിഖ്ദാമിൻ നിഖാദി താരിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ഒരു ഡയറി നോട്ട്, ഈ പരിപാടിയെ കുറിച്ചുള്ള ഡയറി നോട്ട് അവന് തയ്യാറാക്കണം. അപ്പൊ അതിന്റെ ഇവിടെ എന്തൊക്കെയായാലും സൂചകങ്ങൾ നോക്കൂ. താരീഖു ഹഫ്ലത്തി തക്രീ, അവാർഡ് നടന്നതിന് ഡേറ്റ്. മക്കാന ഹഫ്ലത്തി തക്രീ, അതിന്റെ സ്ഥലം. തഖ്ദീമുൽ ജായിസ, അവാർഡ് നൽകിയതാരാണ്. സബബ് തക്രീം, തക്രീം കിട്ടാനുള്ള കാരണം. അൽ മുഷാരിഖൂന ഫിൽ ഹഫ്ല, പരിപാടിയിൽ പങ്കെടുത്തവർ. അൽ ഹുളൂർ, സാന്നിധ്യം. അപ്പൊ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഇത് സൂചിപ്പിക്കാം. നമ്മളെ പാഠപുസ്തകത്തിൽ പഠിച്ച അതേ മോഡലിൽ തന്നെ നമുക്കതൊന്ന് തയ്യാറാക്കാൻ പറ്റും. നോക്കൂ, നമ്മുടെ പാഠപുസ്തകത്തിലെ കാര്യം അതുപോലെ ഇതിന് ഹെഡിങ് കൊടുക്കണം. കം കാനത്ത് ഫർഹദ്, ഇത് തന്നെ കൊടുക്കാം. പിന്നെ പറഞ്ഞ ഡേറ്റ് ഇതാ, അതുപോലെ ഡേറ്റ് കൊടുക്കുക. ഇത് തന്നെ, കം കാനത്ത് ഫർഹതി ഹീനമ ദഅനി മുദീറുൽ മുഖാത ലിൽ ജുലൂസി അലൽ മസ്റഹ് അല്ലേ. പിന്നെ വന്തല ഖൽബി ബിൽ മസറത്തി ഹീന സാഫഹനി അൽ വസീർ റഹീസി അൽ മുക്കരീം ഫാദത്ത് ഐനായ ബിബാലിഗൽ ഫറഹി ഇന്ദമ ജലസ്തു അമാമൽ ഹഫൽ. സേന മുമ്പിൽ ഇരുന്ന പിന്നെ കണ്ണിൽ നിന്ന് ഒഴുകി. പിന്നെ അത് കുറു ദാരിക്കർ റജുലുൽ ഫാദൽ, ഇവിടെ കൊടുക്കേണ്ട കാര്യങ്ങൾ വേറെയാണ്. പിന്നെ ഇവിടെ അതുക്കുറുക്കു പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഞാൻ അഹ്സുലു ദാലിക തക്രീം, അല്ലെങ്കിൽ അഹ്സുലു ഹാദ തക്രീം, അഹ്സുലു അല ഹാദ തക്രീം ലി അന്നി അങ്കദത്തു, അല്ലേ. ഞാൻ രക്ഷിച്ചു എന്നല്ലേ. അങ്കദത്തു വലദൻ സഗീറ മിനൽ ഖർഖ് മിനൽ ഖർഖ് എന്നും കൂടി അവിടെ സൂചിപ്പിക്കുക അല്ലേ. ഇവിടെ പിന്നെ ഉഖദ്ദിമു ഹാദ തക്രീം ലി കുല്ലി തിഫ്ലിൻ, അല്ലേ, എല്ലാ കുട്ടികൾക്കുമായി. ഇത് കുല്ലി അത്തുഫാലിൻ ഫി ബലദി, എൻ്റെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കുമായിട്ട് ഞാൻ എൻ്റെ അവാർഡ് സമർപ്പിക്കുന്നു എന്ന് പറയും. അത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലുള്ള ഒരു ഡയറി നോട്ട് തയ്യാറായി. മനസ്സിലായി? ഇത് വളരെ സിമ്പിളായി തയ്യാറാക്കും. നിങ്ങൾക്ക് പാഠഭാഗത്ത് തന്നെ ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഇതിലിപ്പോൾ മുഷാറിഖൂന ഫിൽ ഹഫ്ല നമ്മൾ രണ്ടുപേരും കാര്യം പറഞ്ഞല്ലോ. ഇവിടെ പങ്കെടുത്ത ആളുകൾ മുദീറുൽ മുഖാത, പിന്നെ വസീറുൽ റൈസി അൽ മുക്കറം, ബഹുമാന്യനായ എന്താണ് മുഖ്യമന്ത്രി. അപ്പൊ അത് അങ്ങനെ സൂചിപ്പിച്ചാൽ നമ്മുടെ എന്തായി, മുഫക്കിറ തയ്യാറായി അല്ലേ. അപ്പൊ അത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് ഇൻഷാദ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇൻഷാദ നിങ്ങൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇതുപോലെ ആൻസർ ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.